ഇതാ ഞാൻ പറഞ്ഞ കോവിലകം. തലയ്ക്കകത്ത് യാതൊരു മൂളയില്ലാത്ത കുറെ തമ്പ്രാക്കന്മാരാണ് ഇവിടെ ഉള്ളത്. ഡെയ്സിയെ കാണാൻ പോലും ചിലപ്പോൾ അവർ സമ്മതിച്ചില്ല എന്ന് വരും. നമ്മുടെ പെങ്കൊച്ചിനെ വിട്ടു തന്നില്ലെങ്കിൽ നമുക്ക് ചങ്ങനാശ്ശേരി നാളെ ഇറക്കാം, അല്ലെങ്കിൽ എറണാകുളത്തെ പറ്റിയ ടീമുണ്ട്. എന്നതാ തോമാച്ച ഇത്? തല്ലിനും ഗുണ്ടായിസത്തിനും ഒന്നും പോകണ്ട. അവള് നമ്മുടെ ഡെയ്സി മോള് തന്നെയാണെങ്കിൽ ഈ നാട്ടിൽ നിയമം പോലീസൊക്കെ ഇല്ലേ? എന്തൊക്കെ ചെയ്താലും നാലാൾ അറിഞ്ഞാൽ നമ്മുടെ പെങ്കൊച്ചിനെ നാണക്കേട്. കാര്യങ്ങളൊക്കെ അങ്ങ് നയത്തി പറഞ്ഞു തീർത്താ മതി. അമ്മച്ചി പറഞ്ഞ എന്റെ ശരി, ഇല്ലെങ്കിൽ കല്യാണ പെണ്ണൊരു ഒളിച്ചോട്ടം കഴിഞ്ഞ് വന്നതാണെന്ന് നാട്ടുകാരറിഞ്ഞ ഏറെ നാണക്കേട് എനിക്ക്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മോളെ ഇല്ലാത്തത്, അതിലൊരു തമ്പുരാനാ വരുന്നത്. മോളെ ഞാനിപ്പോ ശരിയാക്കി തരാം. നീ ശരിയാക്കാനൊന്നും പോണ്ട, ഇവിടെ ഉള്ളവന്മാരല്ല ഒരു വിവരമില്ലാത്ത ഭ്രാന്തന്മാരാ. ദേവന്ന് ഒളിച്ചോടി വന്നിട്ട് നാട്ടിലുള്ള മാന്യമാരെ മുഴുവൻ ഭ്രാന്താന്ന് വിളിച്ച് അധിക്ഷേപിക്കേ. ഇവരൊക്കെ ആരാ നിന്റെ കൂടെ ഭ്രാന്ത ആശുപത്രി ഒളിച്ചോടി വന്ന ഭ്രാന്തമാര? അച്ഛായാ ഞാൻ പറഞ്ഞില്ലേ മറ്റേത്? എന്താ പറഞ്ഞേ? ഞങ്ങൾ ഇത് ഫാമിലി പ്രശ്നം പറഞ്ഞ ഒരു കാര്യം മനസ്സിലാക്കി, ഒരാൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ അത് സത്യമാണോ കള്ളമാണോ എന്ന് അന്വേഷിക്കാനുള്ള സാമാന്യ ഭ്രാന്തെങ്കിലും വേണം. അല്ലാതെ സത്യം പറയുന്നവനെ പിടിച്ച് പടിക്ക് പുറത്താക്കിയല്ല വേണ്ടത്. നിന്നെ പിടിച്ച് പടിക്ക് പുറത്താക്കിയല്ല, പോലീസിനെ വിളിച്ച് ഏൽപ്പിക്കുക വേണ്ടത്. ഞാനാണ് ഡെയ്സിയുടെ അപ്പച്ചൻ ഫിലിപ്പച്ചൻ, ഇത് അമ്മച്ചി സാറാമ്മ, ഇത് തോമാച്ചൻ അവളുടെ ഇച്ചായൻ. അപ്പൊ ഈ അവതാരോ? അവതാരം തന്റെ കേട്ടോ, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാവള് അറിയോ? ഏതവള്? താൻ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങളെ മാനവും മര്യാദയായിട്ട് ജീവിക്കാൻ താൻ സമ്മതിക്കില്ലേ? മാനവും മര്യാദയ്ക്കും ജീവിച്ച പെണ്ണിനെ ഒരു മന്ത്രവാദിയെ കൊണ്ട് മയക്കെടുത്ത് നിങ്ങളാ. ഡെയ്സി ഒന്ന് കാണിച്ചു തന്നാ മതി, വിവരങ്ങളൊക്കെ അവളെ കൊണ്ട് തന്നെ പറയിക്കാം. ഹേ സ്ത്രീയെ, ഇവിടെ നിങ്ങളുടെ മകളില്ല, ഇത് കോവിലകമാണ്, ഇവിടെ ക്രിസ്ത്യാനികളെ താമസിപ്പിക്കില്ല. ഇടോ ചെട്ടിയാരെ, താൻ കൂടുതൽ വർത്തമാനം പറയാതെ പെണ്ണിനെ കൊണ്ടുവിട്ടു. അച്ഛാ നിന്നെ ആ ആൽബം ഞെട്ടെടുത്ത് ഇത് നോക്ക്. നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന പെണ്ണ് ഞങ്ങളുടെ ഡെയ്സി തന്നെയാണെന്ന് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്ക്. ഇപ്പൊ മനസ്സിലായോ ആർക്കാ ഭ്രാന്തം? എന്താ ഉണ്ടായ? ഞങ്ങള് വന്നു കയറുമ്പോ അമ്മാവൻ ബോധമില്ലാതെ കിടക്കായിരുന്നു. ഉടനെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. ഇത്ര പെട്ടെന്ന് എന്ത് പറ്റി? ഇതെന്ത് ഭാഷയാണ് അമ്മാവ? ഒന്നും അങ്ങോട്ട് മനസ്സിലാവണില്ലല്ലോ. എന്താ ഉണ്ടായെന്ന് പറയാമ്മാ. എന്ത് പറ്റി അമ്മാവന്? മായോട് അവൻ എന്തോ പറയണോന്ന് പറഞ്ഞോളൂ അമ്മാവ. എന്തണ്ടായേ? ഓ എന്തെങ്കിലും തിന്നാൻ വേണോ? വെറ്റിലെ മുറുക്കണോ? ഓ പടം വരയ്ക്കണോ അല്ലേ? എഴുതി കാണിക്കാന്നാണോ? ശങ്കര ഒരു പേനയും കടലാസും വേഗം കഞ്ഞു കൊണ്ടുവാ. എന്റെ ഭഗവതി, കൈ തളർന്നുപോയല്ലോ. കൃഷ്ണ വേഗം ചെന്ന് മേപ്പാടിനെ വിളിച്ചോണ്ട് വരിക, ഇവിടെ അനർത്ഥങ്ങൾ കൂടുകയാ. ഇതിന് പരിഹാരം ചെയ്യാൻ മേപ്പാടിനെ പറ്റൂ. ഇതിന് മന്ത്രവാദം ഒന്നുമല്ല, നല്ല ചികിത്സ ആവശ്യം. കുട്ടി നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ല,
ഈ കുടുംബത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഞാൻ കൊറേ കണ്ടതാ. എന്നാലും വർമ്മമ്മവൻ ഇങ്ങനെ തളർന്നു വീണ സ്ഥിതിക്ക് മേപ്പാടിനെയല്ല വരുത്തേണ്ടത്, ഡോക്ടർ തന്നെയാണെന്ന എന്റെ അഭിപ്രായം. വർഷങ്ങൾക്ക് മുമ്പ് എത്ര ദുർമരണങ്ങളാ അടിക്കടി ഈ വീട്ടിൽ നടന്നിട്ടുള്ളത്. അന്ന് അതിന്റെ കാരണങ്ങളൊന്നും കണ്ടുപിടിക്കാൻ ഒരു ഡോക്ടറെ കൊണ്ടും പറ്റിയില്ല. ഈ മേപ്പാടനാ അതിനൊക്കെ പരിഹാരം കണ്ടെത്തിയത്. കുട്ടിക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട, പക്ഷേ ഈ മുത്തശ്ശിയെ പഠിപ്പിക്കാൻ വരരുത്. അസുഖം വന്ന ഡോക്ടർമാരെ വിളിക്കേണ്ടത്, അല്ലാണ്ട് മന്ത്രവാദിയല്ല. ഉണ്ണി ഇതിനൊക്കെ സമ്മതം കൊടുക്കണ്ടല്ലോ. മുത്തശ്ശിയോട് തർക്കിക്കാന്നല്ലാതെ അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? പി പി കൂടി വീണതായിരിക്കുന്ന വഴിയുള്ളൂ. എന്ത് ചെയ്യാം, കോലോത്ത ഫാമിലി ഡോക്ടർ മേപ്പാടനാ, അയാള് വന്ന് പോട്ടെ, പിന്നെ നമുക്ക് എന്തെങ്കിലും വഴി ആലോചിക്കാം. അപ്പോ മേപ്പാടനെ കൊണ്ടുവരാൻ തീരുമാനിച്ചോ? ഉവ്വ്, കൊണ്ടുവരാൻ കേശം പോയി കഴിഞ്ഞു. മായെന്താ ആകെ മൂടോട്ടായിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല, ഇവിടെ വല്ലാണ്ട് ബോറടിക്കണോ, നമുക്കൊന്ന് ഔട്ടിങ്ങിന് പോയാലോ? വേഗം റെഡി ആയിക്കോളൂ, നമുക്കൊന്ന് കറങ്ങിട്ട് വരാം. നമ്മളിങ്ങനെ ഇവിടെ വന്ന് ഈ ഹോട്ടലിൽ താമസിച്ചിട്ട് ഒരു ഗുണവുമില്ല, കാര്യങ്ങൾ കുഴയുന്ന ലക്ഷണമാണ്. അവിടെ എന്തോ അമാനുഷിക ശക്തി ഉണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. ഈ ശക്തി കാരണം നിനക്കങ്ങനെ തോന്നിയായിരിക്കുമോ ജെയിംസേ? അവിടെ കണ്ട നമ്മുടെ ഡേസിമോളെ തന്നെയാണോ? അച്ഛൻ ഒരു മാതിരി ചൊറിയുന്ന വർത്താനം പറയരുത്. ഞാൻ അത്ര കൊച്ചുകുട്ടിയാണോ? എന്റെ കണ്ണിന് ഞാൻ നേരിട്ട് കണ്ടതല്ലേ ഡേസിയെ. ഇനി പബ്ലിസിറ്റി ആവുമോ എന്ന് ഭയന്നിട്ടൊന്നും കാര്യമില്ല, നമുക്ക് പ്രശ്നം നിയമപരമായിട്ട് കൈകാര്യം ചെയ്താലോ. ഇനി ആ വഴിക്ക് തന്നെ അങ്ങ് ചിന്തിക്കുന്നതായിരിക്കും നല്ലത്, നമുക്ക് പോലീസിൽ അറിയിക്കാം. അമാനുഷിക ശക്തി എന്നൊക്കെ പറഞ്ഞാൽ പോലീസ് എന്നാൽ ഇതൊക്കെ തന്നെയല്ലേ സ്ഥിതി? പിന്നെ ഇതുപോലെ പത്രവാർത്ത എങ്ങനെ പോയാൽ? ഇങ്ങനെ അങ്ങ് പേടിച്ചാലോ? നിനക്കിത് പറഞ്ഞ മനസ്സിലായില്ല? ഇപ്പൊ തന്നെ ഡേസി ഓരോരുത്തർ തിരക്കുമ്പോൾ മൈസൂരിൽ എന്റെ പെങ്ങടെ വീട്ടിലാണെന്ന പറയുന്നത്. നാലാൾ അറിഞ്ഞാ പിന്നെ എന്റെ കുടുംബ കൂട്ടത്തോട് ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലത്. പിന്നിപ്പ എന്ത് ചെയ്യാനാ ഉദ്ദേശം? ഏതായാലും മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണമെന്നാണല്ലോ പ്രമാണം. ആ വഴി ഒന്ന് ആലോചിച്ച് നോക്കാം. എങ്ങനെ? കടമറ്റത്ത് കത്തനാദച്ഛന്റെ പരമ്പരയിൽപ്പെട്ട ഒരു ഫാദർ ഉണ്ട്, എത്ര കൊടിയ ബാധയും കുരിശേലി നിർത്തുമെന്നാ കേട്ടത്. ചെകുത്താന്മാരെ ഒഴിപ്പിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് എന്നെ ചെകുത്താനച്ഛൻ എന്ന് പേരില്ല, അത്ര വലിയ മന്ത്രവാദിയാ. അദ്ദേഹം മന്ത്രവാദി മാത്രമല്ല, ലോകപ്രശസ്തനായ സൈക്കാട്രിസ്റ്റ് കൂടിയാ. എങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ആ ചെകുത്താനച്ഛനെ കാണാം. ഈ ചെകുത്താനച്ഛന്റെ മേടേതല്ലേ? ചെകുത്താനച്ഛനോ? അങ്ങനെ വിളിക്കരുത് കുഞ്ഞാടേ, അത് അച്ഛന്റെ ഇരട്ട പേരാകുന്നു. അവിശ്വാസികളാണ് അങ്ങനെ വിളിക്കുന്നത്, വിശ്വാസികൾ ഡോക്ടർ മിഖായിലച്ച എന്നേ വിളിക്കൂ. ഒരു ബാധ കേറിയ കേസ് ഉണ്ടായിരുന്നു, അച്ഛനൊന്ന് കാണണമല്ലോ. ഇയാളെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ആളെ കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ആർക്കാ? എല്ലാം മിഖായിലച്ഛനോട് ഞങ്ങൾ പറഞ്ഞോളാം. ഓ കയറി വരൂ കുഞ്ഞാടുകളെ. പിന്നെ ശ്വാസം സംശയിച്ചതുപോലെ ആ പെൺകുട്ടി നിങ്ങളുടെ മകൾ ഡേസി തന്നെ. വരൂ ഇങ്ങോട്ടിരിക്കൂ. വീട്ടിൽ നിന്ന് പോകുന്നതിന് മുൻപ് അവളിൽ എന്തെങ്കിലും പ്രകടമായ മാറ്റങ്ങൾ കണ്ടിരുന്നോ? ഉവച്ചോ, ഒരു സ്റ്റഡി ടൂറിന് പോയി വന്നതിന് ശേഷം ഡേസി മോളിൽ ആകെ മാറ്റമായി. പിറ്റേന്ന് ഒരു ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ അന്ത് വെളുപ്പിന് മോളെ കാണാതാവുന്നു. ഇത് പ്രേതബാധയാണോ അച്ചോ, അതോ വേറെ വല്ല അസുഖമാണോ? വിശ്വസിക്കുന്നവർക്ക് ഇത് പ്രേതബാധ തന്നെയാണ്. മെഡിക്കൽ സയൻസിൽ ഡിസോസിയേറ്റീവ് ന്യൂറോസിസ് എന്നോ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്നോ ഇതിനെ പറയാം. കൺവേർഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ പൊസസീവ് റിയാക്ഷൻ എന്ന് പറയുന്ന വേറൊരു തരം അസുഖവും ഉണ്ട്. എനിവേ, ഓൾ ദീസ് ഡിസീസസ് ആർ ഡിഫറെന്റ് വേർഷൻസ് ഓഫ് ഹിസ്റ്റീരിയ. അപ്പോ ഇത് പ്രേതബാധ അല്ലെന്നാണോ അച്ഛൻ പറയുന്നത്? നിങ്ങളെ പോലുള്ള പീപ്പിൾസ് ഇതിനെ പ്രേതബാധ എന്ന് പറയും, വേറെ ചില മണ്ടന്മാർ ഇതിനെ സൈക്കാട്രിസ് കേസ് എന്ന് പറയും. നിങ്ങളുടെ ഭാഷയിൽ ഇത് രണ്ടുമല്ലാതെ മറ്റെന്താണ് പറയുക? അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല, ഫാദർ പറയും. ആട്ടെ, കഴിഞ്ഞ ദിവസം ആരാ ഈ കുട്ടിയെ കണ്ടെന്ന് പറഞ്ഞത്? ഞാനാണച്ചോ, എന്നെ കണ്ടിട്ട് അവൾ തിരിച്ചറിഞ്ഞതേ ഇല്ല. നിങ്ങൾ കുട്ടിയുടെ ആരാ?
ഞാൻ ഇവരുടെ കുടുംബ സുഹൃത്താ. പിന്നെ ഇവന് വേണ്ടി കല്യാണം പറഞ്ഞു വെച്ചിരുന്നത് എന്റെ മകളെ. മനസ്സ് ചോദ്യം നടത്താൻ ഡേറ്റ് നിശ്ചയിക്കുന്നതിനിടയിലാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഈ കുട്ടിയെ ഉടനെ തന്നെ ഇവിടെ ഒന്ന് എത്തിക്കാൻ പറ്റുമോ? അതാണ് പ്രശ്നം. ഫാദർ ഒന്ന് അവിടം വരെ വന്നാൽ? ഇല്ല, ഞാൻ കുറെ കാലമായി വെളിയിൽ പോയി പേഷ്യൻസിനെ നോക്കാറില്ല. എന്റെ മോളുടെ ജീവിതമാണ് എനിക്ക് വലുത്. അവളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. അച്ഛനും കൂടി കൈയൊഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ ആശ്രയമില്ല. എടോ വെട്ടുകുഴി, തനിക്ക് ആ കുട്ടിയെ പോയി ഒന്ന് കൊണ്ടുവരാൻ സാധിക്കുമോ? അച്ഛന്റെ പ്രാർത്ഥനയും അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞാനും ശ്രമിച്ചു നോക്കാം ഫാദർ. ഇത് കൈമാറാതെ വലത് കൈയിൽ തന്നെ സൂക്ഷിക്കണം. എന്ത് കാണാനാ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞത്? എനിക്ക് കുന്നിൻ ചെരുവ് വലിയ ഇഷ്ടാ. നമുക്ക് കുന്നിന്റെ നെറുകിൽ ചെല്ലാം. എന്തിനാ? അവിടെ നിന്നാ സ്വർഗം വളരെ അടുത്ത് കാണാം. എനിക്ക് ഈ സ്വർഗം ഒന്നും കാണണ്ട. പിന്നെ ഏത് സ്വർഗം സാറിന് കാണേണ്ടത്? എന്നെ സ്വർഗം കാണിക്കണമെങ്കിൽ മായ മനസ് വെക്കണം. ഞാൻ മനസ്സ് വെച്ചിട്ട് എന്താ കാര്യം? ജപവും മന്ത്രവും ബ്രഹ്മചര്യ ഒക്കെ നടക്കുന്ന അന്ധവിശ്വാസികളുടെ കൂട്ടത്തിലല്ലേ ഉണ്ണിയും. എനിക്ക് അന്ധവിശ്വാസം ഒന്നുമില്ല. മുത്തശ്ശിയെ പേടിയാണല്ലോ സത്യം. അതുകൊണ്ട് മുത്തശ്ശി കൊടുത്ത് വാക്ക് പാലിക്കുന്നു. അതല്ല, ഉണ്ണിയുടെ കയ്യിലുണ്ടല്ലോ ഒരു ഏലസ്. ഓ, ഇതോ വിശ്വാസം ഉണ്ടായിട്ടൊന്നല്ല, മറ്റുള്ളവരെ സമാധാനത്തിന് വേണ്ടിയാ. ഓ, വലിയ ധൈര്യശാലി. ഗമ പറയാൻ ആർക്കാ വയ്യാത്ത? ഗമ പറഞ്ഞതല്ല സത്യം. കയ്യിലെ ഏലസ് കണ്ടില്ലെങ്കിൽ മുത്തശ്ശി വഴക്ക് പറയലോന്ന് ഓർത്ത് കെട്ടുന്നതാ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അതങ്ങ് അഴിച്ചു കളഞ്ഞേ. ഇവിടെ മുത്തശ്ശി ഇല്ലല്ലോ. അഴിച്ചു കളഞ്ഞാൽ? എന്റെ ഭർത്താവ് ധൈര്യമുള്ള ഒരു ആൺകുട്ടിയാണെന്ന് ഞാൻ സമ്മതിക്കാം. അത് മാത്രം പോരാ, പിന്നെ ഈ കവളിൽ ചൂടുള്ള ഒരു സമ്മാനം കൂടി തരുമോ? ഇനി വൈകിക്കണ്ട, വാക്ക് വലിച്ചുള്ളൂ. കണ്ണടച്ചു നിന്നാ തരാം.